എല്ലാവർക്കും ഹരിതവാണിയിലേക്ക് സ്വാഗതം. രാജ്യം ഇന്ന് 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഞങ്ങൾ ഹരിതവാണി കൂട്ടുകാരിത വിഭിന്ന വിഭവങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. ആദ്യമായി എട്ടലിൽ പഠിക്കുന്ന ഫാത്തിമ റിൻഷയുടെ ദേശഭക്തി ഗാനത്തിലൂടെ തുടങ്ങാം. എന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയിൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയിൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ല ഭാരതം. യേ ദേശ് ഹമാരാ ജാന സെ പ്യാരാ, പ്യാര ഹമാരാ ആസാദി ആസാദി ആസാദി. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്നു സ്നേഹചിത്രസാഗരം. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്നു സ്നേഹചിത്രസാഗരം. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമും പാർസി ബുദ്ധ ചൈനനും തോളു ചേർന്ന് വിരമിച്ച നാടിതൊന്ന് ഭാരതം. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമും പാർസി ബുദ്ധ ജൈനനും തോളു ചേർന്ന് വിരമിച്ച നാടിതൊന്ന് ഭാരതം. യേ ദേശ് ഹമാരാ ജാന സെ പ്യാരാ, പ്യാര ഹമാരാ ആസാദി ആസാദി ആസാദി. പിച്ചേ വെച്ച് ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്ത കണ്ണടച്ച് നോക്കു കുത്തി ആകുവാ. പിച്ചേ വെച്ച് ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്ത കണ്ണടച്ച് നോക്കു കുത്തിയാകുവാൻ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമ, പിടഞ്ഞു വീണു ചാകിൽ മനസ്സതൊന്ന് മാത്രമാ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമാ, പിടഞ്ഞു വീണു ചാകിൽ മനസ്സതൊന്ന് മാത്രം. യേ ദേശ് ഹമാരാ ജാന സെ പ്യാരാ, പ്യാര ഹമാരാ ആസാദി ആസാദി ആസാദി. വിഷം വിതച്ചു കലുഷമാക്കും ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്നു പാരിലാകെ പൂമണം പരത്തണം. വിഷം വിതച്ചു കലുഷമാക്കും ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്നു പാരിലാകെ പൂമണം പരത്തണം. കരം പിടിച്ചു ചേർന്നു നിന്ന് നാടിനെ നയിക്കണം, മൂകത വെടിഞ്ഞു നമ്മളൊന്നു ചേർന്ന് പാടണം. യേ ദേശ് ഹമാരാ ജാന സെ പ്യാരാ, പ്യാര ഹമാരാ ആസാദി ആസാദി ആസാദി. ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയിൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ല ഭാരതം. ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയിൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ല ഭാരതം. യേ ദേശ് ഹമാരാ ജാന സെ പ്യാരാ, പ്യാര ഹമാരാ ആസാദി ആസാദി ആസാദി. ഹരിതവാണി, പരിദൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, പള്ളിപ്പുറം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്നേക്ക് 75 വർഷം തികയുകയാണ്. ഇന്ന് ഈ വേളയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്
ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ഇന്ത്യയിലും കേരളത്തിലും സംഭവിച്ച പരിസ്ഥിതി യജ്ഞങ്ങളും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം സംഭവിച്ച പരിസ്ഥിതി യജ്ഞങ്ങൾ എന്തെല്ലാമെന്നാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജിദ്ദു കൃഷ്ണൻ 10F, സൂരജ് 9E, ഫാത്തിമ മജിദ 8C, മിനിഹ 8G എന്നിവരാണ്. എല്ലാവരെയും ഈ ചർച്ചയിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം നമുക്ക് സൂരജിലേക്ക് പോകാം. നന്ദി ജിദ്ദു എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയതിന്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. മനുഷ്യ സംസ്കാരത്തിൻ്റെ വികസനത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും അത്ര തന്നെ പ്രായമുണ്ട് പ്രകൃതിക്ക് വേണ്ടി നടന്ന പോരാട്ടങ്ങൾക്കും. 400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നത്. ആത്യന്തികമായി മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമായത് ശുദ്ധജലവും വായുവും പുഴകളുമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് അതിന് നേതൃത്വം നൽകിയത്. കൃത്യമായി പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഇന്ത്യയിൽ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾക്ക് വിത്ത് പാകുന്നത്. ലോകത്താകമാനം നടന്ന പ്രകൃതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മതരാഷ്ട്രീയത്തിന് അതീതമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണിവ. ഇന്ത്യയിലെ ആദ്യകാലങ്ങളിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് പ്രധാന പ്രേരണ മതവും ആരാധനയുമായിരുന്നു. കേരളത്തിൽ ഇന്നും കാവുകൾ സംരക്ഷിച്ചു പോരുന്നത് സർപ്പ ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു ജാമ്പേശ്വരൻ എഴുതിയ മതനിയമാവലികൾ അനുസരിക്കുന്ന ജനവിഭാഗമാണ് ബിഷ്ണോയി കമ്മ്യൂണിറ്റി. പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന ഇവർ വൃക്ഷങ്ങളെയും വനമൃഗങ്ങളെയും ആരാധിക്കുന്നവരാണ്. വെട്ടിവീഴ്ത്തുന്ന മരങ്ങൾ തലയറ്റ ശവശരീരത്തേക്കാൾ വിലമതിക്കുന്നതാണ്. അമൃതാദേവി ബിഷ്ണോയി എന്ന കേജ്രാളി ഗ്രാമവനിതയുടെ ശിരസറ്റ കണ്ഠത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഗർജനമാണിത്. AD 1730 സെപ്റ്റംബർ 12 രാജസ്ഥാനിലെ ജോധ്പൂർ പ്രവിശ്യയിൽപ്പെട്ട കെജ്രാളി എന്ന ഗ്രാമത്തിൽ 363 വരുന്ന സാധാരണ ജനങ്ങളുടെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ അനിഷ്ട സംഭവം. മാർവാർ മഹാരാജാവ് അഭയസിംഗ് റാത്തോറിൻ്റെ പടയാളികൾ കൊട്ടാര നിർമ്മാണത്തിന് ആവശ്യമായ കെജറി മരങ്ങൾ മുറിക്കുന്നതിനായി കെജ്രാളി ഗ്രാമത്തിൽ എത്തിയതാണ് ഈ രക്തച്ചൊരിച്ചിലിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. കെജ്രാളി ഗ്രാമവാസികളുടെ വിശ്വാസത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും നെടുംതൂണായി കരുതുന്ന കെജറി മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് രാജഭടന്മാരുടെ മരം മുറിക്കലിനെ പ്രതിരോധിച്ചതും വീരമൃത്യു വരിച്ചതും. ഇത് ഇന്ത്യയിലെ ആദ്യകാല പരിസ്ഥിതി സമരമായി കണക്കാക്കപ്പെടുന്നു. സൂരജ്, ഞാനൊന്ന് ഇടപെടുന്നുണ്ട്. നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ രാഷ്ട്രപിതാവും സ്വാതന്ത്ര്യ സേനാനിയുമായ മഹാത്മാജി. അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി നിലപാട് എന്തായിരുന്നെന്ന് നമുക്കൊന്നോർക്കാം. അദ്ദേഹം തൻ്റെ സബർമതി ആശ്രമം നിർമ്മിക്കുമ്പോൾ അനുയായികളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആശ്രമം നിർമ്മിക്കുക. ഇതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ സൂരജ്? അതെ, ജിദ്ദു പറഞ്ഞതുപോലെ എൻ്റെ പഠനത്തിൽ ഞാനും കൂടി കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കാം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മറ്റൊരു പരിസ്ഥിതി സമരമായിരുന്നു ജ്യോതിബായ് ഫൂലെയുടെ നേതൃത്വത്തിൽ 1880 നടന്നത്. 1871 മുതൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വനനിയമം സാധാരണ ജനങ്ങളുടെ ജീവിതമാർഗവും ആവാസ വ്യവസ്ഥയുമായ വനപ്രദേശത്തിൽ നിന്ന് കുടിയിറക്കുന്നതായിരുന്നു. ഈ നിയമത്തിനെതിരെ 1880-90 ആദിവാസികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ജ്യോതിബായ് ഫൂലെ. 1916-1920 കാലത്ത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഖനന നിയമത്തിനെതിരെ ഹുമയൂൺ നിവാസികൾ നടത്തിയ 5 വർഷം നീണ്ടുനിന്ന പ്രക്ഷോഭം ഉപജീവനത്തിനായി വനവിഭവങ്ങളെ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തെ എതിർത്തുകൊണ്ടായിരുന്നു. ഈ രീതിയിൽ ചെറുതും വലുതുമായി നടന്ന ജനകീയ പ്രതിഷേധങ്ങൾ ഇന്ത്യയിലെ പരിസ്ഥിതി സമരങ്ങൾക്ക് വിത്തുപാകി. 1900 ഇന്ത്യൻ അക്കാദമിക സമൂഹങ്ങളിലെ പ്രഗത്ഭരായ രാധാകമൽ മുഖർജി, JC കുമരപ്പ തുടങ്ങിയവർ
പ്രകൃതി സൗഹാർദ്ദപരമായ വികസന സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചവരാണ്. ഹരിതഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജെ സി കുമരപ്പ 1930 മുതൽ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ടുള്ള പരിസ്ഥിതി തകർച്ചയും സാധാരണക്കാരുടെ ദാരിദ്ര്യവും തമ്മിലുള്ള പരിസ്ഥിതി ബന്ധത്തെ പഠനവിധേയമാക്കി. ആധുനിക ഇന്ത്യൻ പരിസ്ഥിതിവാദത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന കുമരപ്പ തൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിലൂടെ ഗാന്ധിയൻ വികസന സങ്കല്പങ്ങൾ പ്രായോഗികത സമൂഹത്തിന് പരിചയപ്പെടുത്തി. ചുരുക്കത്തിൽ, പരിസ്ഥിതി സമരങ്ങളും പ്രകൃതി സംരക്ഷണവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും മുഖ്യധാരകളിൽ ഒന്നായിരുന്നു. ആ ധാരകൾ ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ മിൻഹയെയും മാജിദയെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. നന്ദി ജിതു പരിചയപ്പെടുത്തിയതിന്. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായ പരിസ്ഥിതി സംരക്ഷണ യജ്ഞത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാവൂരിലെ ഗ്വാളിയർ ഫാക്ടറി ചാലിയാർ പുഴ മലിനമാകുന്നതിനെതിരെ 1970 നടന്ന സമരമാണ് മാവൂർ റയോൺസ് ചാലിയാർ സമരം. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ ആയിരുന്നു. ബിർള എന്ന വ്യവസായ ഭീമിനെ കെട്ടിക്കെട്ടിക്കുന്നതായിരുന്നു ലക്ഷ്യം. അതുവരെ അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. മാവൂർ റയോൺസ് സമരത്തെക്കുറിച്ച് മിൻഹ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോഴാണ് എൻ്റെ പഠനത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ഒരു പ്രധാന പ്രകൃതി സംരക്ഷണ യജ്ഞമാണ് സൈലന്റ് വാലി സംരക്ഷണ സമരം. 1970 സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതിക്കെതിരായിരുന്നു ഈ സമരം ആരംഭിച്ചത്. കവയത്രി സുഗതകുമാരി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കുന്തിപ്പുഴയിൽ അണ കെട്ടുന്നതായിരുന്നു ലക്ഷ്യം. മാജിദ പറഞ്ഞ സൈലന്റ് വാലി സംരക്ഷണ സമരത്തെക്കുറിച്ച് കേട്ടപ്പോഴാണ് ഞാൻ പഠിച്ച വർഷകാല ട്രോളിംഗ് നിരോധന സമരത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. ഈ സമരവും 1970 തന്നെയാണ് നടന്നത്. വർഷക്കാലത്ത് സമുദ്രത്തിലെ മത്സ്യങ്ങൾ പ്രജനനം ചെയ്യുന്ന സമയത്തു യന്ത്രവൽകൃത ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഒരു സമരം നടന്നത്. അങ്ങനെ കേരള സർക്കാർ കാലാവർഷ ട്രോളിംഗ് നിരോധിച്ചു. എങ്കിൽ 1980 നടന്ന ഒരു സമരത്തെക്കുറിച്ച് ഞാൻ പറയാം. ഭൂതത്താൻ കെട്ട് ആണവ നിലയ വിരുദ്ധ സമരം. കോതമംഗലത്ത് ഭൂതത്താൻ കെട്ടിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിനെതിരെ ആയിരുന്നു ഈ സമരം നടന്നത്. 1980 നടന്ന സമരത്തിനു ശേഷം 1990 നടന്ന ഒരു സമരത്തെക്കുറിച്ച് ഞാൻ പറയാം. അതാണ് ബേക്കൽ തീര സംരക്ഷണ സമരം. ബേക്കൽ വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുകയില കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെയും തീരദേശ സംരക്ഷണ നിയമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനെതിരെയുമായിരുന്നു ഇത്. മിൻഹ പറഞ്ഞതുപോലെ 1990 നടന്ന ബേക്കൽ തീര സംരക്ഷണ സമരത്തിന് ശേഷം നടന്ന മറ്റൊരു സമരമാണ് പെരിങ്ങോം ആണവ നിലയ വിരുദ്ധ സമരം. കാസർഗോഡ് പെരിങ്ങോം ഗ്രാമത്തിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഈ സമരം നടന്നത്. മാജിദ് പറഞ്ഞ 1990 നടന്ന സമരത്തിനു ശേഷം ഉത്തര കേരളത്തിൽ എൻഡോസർഫാൻ എന്ന കീടനാശിനിയുടെ വ്യാപകമായ ഉപയോഗത്തിനെതിരെ 2001 നടന്ന സമരമാണ് എൻഡോസർഫാൻ വിരുദ്ധ സമരം. കൃഷി വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റായി വിരമിച്ച ലീലാകുമാരി അമ്മയാണ് ഈ സമരത്തിന് നേതൃത്വം വഹിച്ചത്. ഈ സമരത്തിന്റെ ഫലമായി 2004 കേരള സർക്കാർ എൻഡോസർഫാൻ നിരോധിച്ചു. ഇനി 2002 നടന്ന ഒരു സമരത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ ആദിവാസി ജനവിഭാഗം അടങ്ങുന്ന ഗ്രാമവാസികൾ തുടങ്ങിയ സമരമാണ് കൊക്കക്കോള വിരുദ്ധ സമരം. ഇതിന് നേതൃത്വം നൽകിയത് മയിലമ്മയാണ്. പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്കക്കോള ഫാക്ടറി ഭൂഗർഭജലം അമിത ചൂഷണം ചെയ്യുന്നതിനും പരിസ്ഥിതി മലിനീകരിക്കുന്നതിനുമെതിരെ നടന്ന സമരമാണിത്. ഈ സമരത്തിന്റെ ഫലമായി 2004 മാർച്ചിൽ ഈ ഫാക്ടറി അടച്ചുപൂട്ടുകയും ചെയ്തു. മിൻഹയ്ക്കും മജിദയ്ക്കും നന്ദി. വളരെയധികം വിലപ്പെട്ട വാർത്തകളാണ് നൽകിയത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള പരിസ്ഥിതി യജ്ഞങ്ങളും സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമുള്ള പരിസ്ഥിതി യജ്ഞങ്ങളും ചർച്ച ചെയ്തു. നമ്മുടെ സംവാദം ഇവിടെ പൂർത്തിയാവുകയാണ്. സംവാദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും 1000 നന്ദി. ഇനിയൊരു ദേശഭക്തി ഗാനം കേട്ടാലോ? പാടുന്നത് നെഹല ഫാത്തിമ 8C.
ഇന്ത്യ പെറ്റ മക്കൾ നമ്മൾ ഇന്നുമൊന്ന്, ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യർ, മുസ്ലിമല്ല ജൈനനല്ല പാഴ്സിയല്ല, ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ. ഇന്ത്യ പെറ്റ മക്കൾ നമ്മൾ ഇന്നുമൊന്ന്, ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യർ, മുസ്ലിമല്ല ജൈനനല്ല പാഴ്സിയല്ല, ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ. പലതരം പല നിറം വേഷഭാഷ ഭൂഷകൾ, ഒരു നിറം ഒരേ നിറം വിയർപ്പിനെന്നും ഒരു നിറം. പലതരം പല നിറം വേഷഭാഷ ഭൂഷകൾ, ഒരു നിറം ഒരേ നിറം വിയർപ്പിനെന്നും ഒരു നിറം. ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ, ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ. രക്തമൊക്കെ ഒരു നിറം, കണ്ണുനീരൊരേ നിറം, പട്ടിണിക്കൊരേ നിറം വിശപ്പിനൊറ്റ ഭാഷയാം. രക്തമൊക്കെ ഒരു നിറം, കണ്ണുനീരൊരേ നിറം, പട്ടിണിക്കൊരേ നിറം വിശപ്പിനൊറ്റ ഭാഷയാം. ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ, ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ. ഇന്ത്യ പെറ്റ മക്കൾ നമ്മൾ എന്നുമൊന്ന്, ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യർ, മുസ്ലിമല്ല ജൈനനല്ല പാഴ്സിയല്ല, ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ, ഭാരതീയർ ഭാരതീയർ നമ്മൾ മനുഷ്യർ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 10E പഠിക്കുന്ന റൈഹാന ഇയുടെ ദേശഭക്തി ഗാനമാണ്. ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം, ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം. നമ്മളാം ജനകോടി തൻ അമ്മയാകിയ ഭാരതം, ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം. തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്ക കിരീടവും, ഉടലിൽ സസ്യശ്യാമള ശാദല കോമള കഞ്ചുകവും. തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്ക കിരീടവും, ഉടലിൽ സസ്യശ്യാമള ശാദല കോമള കഞ്ചുകവും. കഴുത്തിൽ നാനാ നദികൾ ചാർത്തിയ പൊന്മണിമാലകളും. കാണുക കാണുക ജന്മഭൂവിൻ കോമള മലർമേനി, ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം. ഭാഷകൾ അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും, നാനാദേശക്കാരുടെ നാനാ വേഷത്തിന്നൊളിയും. നാനാ ഭാഷകൾ അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും, നാനാദേശക്കാരുടെ നാനാ വേഷത്തിന്നൊളിയും. വീരപുരാ
പുരാതന സംസ്കാരത്തിൻ വേരോടും മണ്ണും പായൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മ തന്നേട്ടം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം നമ്മളാം ജനകോടി തൻ അമ്മയാക്കിയ ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഹരിതവാണിയിലൂടെ ഇതാ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ. 200 നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് അറുതി വരുത്തിയ ദിവസം. ഒരു സാധാരണ പോരാട്ടമായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആയുധത്തേക്കാൾ പലപ്പോഴും ആശയങ്ങളാണ് അതിനെ നയിച്ചത്. വ്യക്തികൾ മരിക്കുന്നു, പക്ഷേ ആശയങ്ങൾക്ക് മരണമില്ല. ഒരു പിടി സ്വാതന്ത്ര്യ കവിതകൾ കോർത്തിണക്കിക്കൊണ്ട് കാവ്യകേളിയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു PHSS മക്കൾ. എല്ലാവർക്കും കാവ്യകേളിയിലേക്ക് സ്വാഗതം. ആദ്യമായി വള്ളത്തോളിൻ്റെ മാതൃവന്ദനം എന്ന കവിതയിലെ കുറച്ചു വരികളുമായി 9G അനഘ നമ്മോടൊപ്പം ചേരുന്നു. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരദയെ, എത്രയും തപശക്തി പുണ്ടജമദഗ്ന്യനോ, സത്രാജിത്തിനോ പണ്ട് സഹസ്രകരൻ പോലെ. അടുത്ത വരികൾ പ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു. ചൊല്ലുന്നത് നൗഫുല 10th M. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല വെച്ചും സ്വച്ഛാഭിമണൽ തിട്ടാം പരോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്നതിൽ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. ആഴിവേജുകളനുവേദം വെണ്ണുരകളാൽ തോഴികൾ പോലെ തവചാരു തൃപ്പദങ്ങളിൽ തൂവെള്ളിച്ചിലമ്പുകൾ അണിയിക്കുന്നു തൃപ്തി കൈവരാഞ്ഞഴിക്കുന്നു പിന്നെ എന്തുടയുന്നു. അടുത്തത് വ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു. അംശിനാരായണപിള്ളയുടെ വരികളുമായി എത്തുന്നു നയനാഭരൻ 9th G. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കു പോകണം പോകണം. വരിക 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 സഹചരെ, ബ്രിട്ടനെ വിരട്ടുവിൻ വിരട്ടുവിൻ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. അടുത്ത അക്ഷരം പ. പാടുന്നത് ഫാത്തിമ റിൻഷ 8th L. പോരാ പോരാ നാളിൽ നാളിൽ, ദൂര ദൂരമുയരട്ടെ ഭാരതക്ഷ്മദേവിയുടെ തൃപ്പതാകകൾ. ആകാശപ്പൊയ്കയിൽ പുതുതാകും ആലയിളകട്ടെ, ലോകബന്ധുഗതിക്കുറ്റ മാർഗം കാട്ടട്ടെ. നമ്മൾ നൂറ്റനൂലു കൊണ്ട്, നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതം ഇത നീതിക്കോരന്ത്യ വരണം. പച്ച നിറവും വെളുപ്പും നൽചുകപ്പൂമിണങ്ങൂമി, മെച്ചമേറും വൈജയന്തി തന്നിൽ തിളങ്ങി. അടുത്ത അക്ഷരം ന. ഗാന്ധി എന്ന മധുസൂദന നായരുടെ കവിതയിൽ നിന്നും കുറച്ചു വരികളുമായി എത്തുന്നു ആര്യപ്പി 9th G. നിഴൽ ചുള്ളി ഭൂമി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, താൻ തീർത്ത വറച്ചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ. വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോ, കഥയായിരുന്നുവോ ഗാന്ധി, കനവായിരുന്നുവോ ഗാന്ധി. അടുത്ത അക്ഷരം വ. മധുസൂദന നായരുടെ ഭാരതീയം എന്ന കവിതയിൽ നിന്നും കുറച്ചു വരികളുമായി എത്തുന്നു ഫാത്തിമ റിൻഷ. വരതരം പോലെ വരയ്ക്കണം, ഇന്ത്യ എന്നൊരു പേര് തലയിൽ കുറിക്കണം. വരതരം പോലെ വരയ്ക്കണം,
ഇന്ത്യ എന്നൊരു പേര് തലയിൽ കുറിക്കണം. ചുറ്റിലും കടൽ നീലയും കുന്നി നെലുകയും ചാർത്തണം. ചുറ്റിലും കടൽ നീലയും കുന്നി നെലുകയും ചാർത്തണം. വടിവിലൊത്ത നിൻ പടവുകൾ ശോഭനം. അടുത്ത അക്ഷരം ച. വയലാറിൻ്റെ കഴുമരങ്ങളുടെ കഥ എന്ന കവിതയിൽ നിന്നും ഏതാനും വരികളുമായി നയന. ചോരപ്പൂഞ്ചെണ്ടുമായന്നത്തെ പുലരി വന്നോരൊന്നു നട്ടു നനക്കേ. പുഞ്ചയ്ക്കു തേവുന്ന പാട്ടുകാർ കേട്ടിതാ വഞ്ചന തൻ ചിറകടി ശബ്ദം. അവർ പാടി കഴുകന്മാർ കഴുകന്മാർ ദൂരെ നിന്നണയുന്നു കഴുകനെ കണ്ടോ. അടുത്ത അക്ഷരം ആ. പാടുന്നത് ആര്യ. അടിപതറാതി ജനകോടികൾ പുതുപുലരിയിലേക്കു കുതിക്കട്ടെ. അലസതയരുതേ നമ്മുടെ ലക്ഷ്യം അരികെ അരികെ അരികെ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ. ബ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നാല് വരികളുമായി നൗഫല. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം. കേരളമെന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അങ്ങനെ കാവ്യകേളിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അനഘ വന്ദേ മാതരം ചൊല്ലുന്നു. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതളാം സസ്യ ശ്യാമളാം മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം. അങ്ങനെ ഹരിതവാണിയുടെ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും എത്തും വളരെ മനോഹരമായ ഗാനങ്ങളുമായി. ദിസ് ഇസ് ആര്യ പി സൈനിങ് ഔട്ട് ഫ്രം ഹരിതവാണി.